നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള, സൃഷ്ടികർത്താവിനെക്കുറിച്ചുള്ള ഒരു ആധ്യാത്മികമായ അന്വേഷണത്തിന് തുല്യമെന്ന പോലെ ഒരു ഭൗതിക ശാസ്ത്ര അന്വേഷണവും നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഇടത്ത് വെച്ചാണ് നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. അതുവഴി നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. അനുസ്യൂതമായ ശാസ്ത്രത്തിൻ്റെ പോക്ക് അന്വേഷിച്ചാൽ ഓരോ മാനബിന്ദുവിലും അത് ചെന്ന് ലയിക്കുന്ന ഈ സ്ഥലമാണ് അവർ അന്വേഷിക്കുന്നതെന്ന് കാണാം. പേര് ഊർജതന്ത്രം എന്നിട്ടാലും രസതന്ത്രം എന്നിട്ടാലും ജീവശാസ്ത്രം എന്നിട്ടാലും ഇതിലെല്ലാം ആനന്ദത്തിൻ്റെ ഒരു ഉപാധിയാണ് ഇവരുടെയൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗം. പറയൂ സ്വാമിജി. പലപ്പോഴും അത് വിഷയങ്ങളെ ചേർത്ത് വെച്ചുള്ള സുഖത്തിൽ ഒതുങ്ങുകയാണിയുന്നത്. വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ വിഷയവുമായി താതാത്മ്യം പ്രാപിക്കുന്ന മനസ്സ് ആ താതാത്മ്യം ഉണ്ടാക്കുന്നത് സുഖത്തെ തേടിയാണ്. എല്ലാ ശാസ്ത്രകാരനും, ഭൗതിക ശാസ്ത്രകാരനും ആധ്യാത്മിക ശാസ്ത്രകാരനും, ഈശ്വര അന്വേഷകനും ഈശ്വര അനുഭവസ്ഥനും ഈശ്വര നിന്ദകനും എല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നത് ആനന്ദമാണ്. അതും കേവലമായ ആനന്ദമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കേവലമായ ആനന്ദത്തെ വിഷയത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തു. പരിച്ഛിന്നമാണ് വിഷയം. എത്ര മനോഹരമായതും മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ടൊക്കെയാണ് അറിയുന്നത്. മനസ്സ് ദുഃഖപൂർണമായിരിക്കുമ്പോൾ വിഷയങ്ങൾ മുമ്പ് സുഖാവഹമായതും സുഖാവഹമാകുന്നില്ല. ശബ്ദമായാലും സ്പർശമായാലും രൂപമായാലും രസമായാലും ഗന്ധമായാലും സുഖമാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ആന്തരിക പരിസ്ഥിതി ഓരോ മനുഷ്യനും സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം പരിസ്ഥിതിയാണ്. അതെ സ്വാമിജി. ബാഹ്യ പരിസ്ഥിതി എന്തു തന്നെയായിരുന്നാലും വ്യക്തി പരിസ്ഥിതിയുമായി ബന്ധപ്പെടുമ്പോൾ പാരിസ്ഥിതികമായ പാരസ്പര്യത്തിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായ അവൻ്റെ ഭാവമനുസരിച്ച് അവൻ്റെ പരിസ്ഥിതി മാറുന്നുണ്ട്. ഉണ്ട് സ്വാമിജി. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ശാസ്ത്രത്തെ ഈ രീതിയിൽ വ്യക്തിയുടെ അന്തർലീനമായ വാസനയ്ക്കും ഭാവഹാവാദികൾക്കും അനുസരിച്ച് കാണണമെന്നൊരു കാഴ്ചപ്പാട് ഇനിയും ഭൗതിക ശാസ്ത്രം സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല സ്വാമിജി. അതുകൊണ്ടായിരിക്കണം കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ആത്മീയ കാര്യങ്ങൾക്ക് കേന്ദ്രസ്ഥാനം എന്നുള്ളത് ഒരു ബ്രഹ്മമാണ്, ഈശ്വരീയമായ ഒരു ശക്തിയാണ് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതേസമയത്ത് ഒരു ഭൗതിക വാദത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ശാസ്ത്ര അന്വേഷണ മാതൃകൾക്കല്ല ഈ ഒരു ബിംബത്തെ തകർത്തുകൊണ്ടുള്ള ഒരു എന്നാ ഒരു കീർത്തി ഉണ്ടാക്കിയെടുക്കാനാണ് ഇതുവരെയുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു ശാസ്ത്ര മാതൃക ശ്രമിച്ചു വരുന്നത്. ശ്രമിച്ചു വരും തോറും അതിലേക്ക് പോകുന്നുവോ എന്ന് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന വിധമാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വന്ന് ഭവിക്കുന്നത്. അതെ. അതുമാത്രമല്ല സ്വാമിജി, ഇപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവരുടെയൊക്കെ ഒരു ആന്തരികമായ ഒരു പാരിസ്ഥിതിക അവസ്ഥയിൽ ഒരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ശക്തിവിശേഷണമാണ് എന്ന് തോന്നിപ്പോവുകയാണ് സ്വാമിജി. തീർച്ചയായും. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതും ഒരളവ് വരെ. അതെ സ്വാമിജി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഏകമായിരുന്ന ഒരു ബോധം അത് നമ്മളിൽ തന്നെ എടുത്താൽ ആ ബോധമാണ് ഒരു സൈഗോട്ടിൽ ഉണ്ടാകുന്നത്, ഒരു ഏക കോശത്തിലുണ്ടാകുന്നത്. അത് അവിടെ ഇരുന്നുകൊണ്ട് വികസിക്കുന്നത് കാണുമ്പോൾ ഒരു ഗർഭസ്ഥ ശിശു പരിണമിച്ച് വികസിച്ചു വരുന്നതോ ഒരു ചെടിയുടെ മുകുളം വികസിച്ചു വരുന്നതോ സൂക്ഷ്മമായി എടുത്തു നോക്കിയാൽ ഓരോ ദിവസത്തെയും വികാസ പരിണാമത്തിൽ ഭൗതികതയ്ക്ക് എന്ത് പങ്കുണ്ട്? ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് സ്വാമിജി ഈ ശാസ്ത്രം എന്ത് കണ്ടുപിടിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു ശൂന്യത നമുക്ക് ഫീൽ ചെയ്യാം. ഇത് വളരുന്നു എന്ന് പറയുന്ന ശാസ്ത്രകാരന് ഈ വളർച്ചയെ എങ്ങനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയും കൃത്യതയോടെ? ഇതിൻ്റെ വ്യാഖ്യാന ഭേദങ്ങളാകുന്നു, ഏകമാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ യുക്തികൾ
വ്യക്തിയധിഷ്ഠിതങ്ങളായി മാറുന്നില്ലേ? ദേശകാലാനുസൃതങ്ങളായി മാറുന്നില്ലേ? ഉണ്ട് സ്വാമിജി. ആരംഭം മുതൽ ഇന്നു വരെ മനുഷ്യൻ അന്വേഷിച്ചത് ഇതിനെയാണ്. ഈ അന്വേഷണത്തിലെല്ലാം ആയിരം ആയിരം ശാസ്ത്ര മാതൃകകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇവയെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഇവയിൽ ചിലത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ചിലതേ ശരിയുള്ളൂ ചിലത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, കാരണം എല്ലാം തെറ്റാണെന്നോ എല്ലാം ശരിയാണെന്നോ പറയുന്ന ഒരു മാനബിന്ദുവിലല്ലാതെ എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും? പറ്റില്ല സ്വാമിജി. ഇതാണ് അതിൻ്റെ തത്വചിന്താപരമായ അന്വേഷണം. അതെ, ശാസ്ത്രം അതിൻ്റെ തത്വചിന്താപരമായ ഒരു അന്വേഷണത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ശാസ്ത്രകാര്യങ്ങളെ നോക്കിക്കാണുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ബോധ്യമാകും. ഒരു ചെടി അതിൻ്റെ ബീജത്തിൽ നിന്ന് വേരും മുളയും ഉണ്ടായി മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത ആഹാരം, മാവ് വലിച്ചെടുക്കുന്നതും പ്ലാവ് വലിച്ചെടുക്കുന്നതും തെങ്ങ് വലിച്ചെടുക്കുന്നതും ഒക്കെ മണ്ണിൽ കിടക്കുന്ന ആഹാരമായിരിക്കെ, ഭൗതികശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്രപ്രകാരം യൂറിയയും പൊട്ടാഷും സോഡിയവും എണ്ണമറ്റ ലോഹങ്ങളുമൊക്കെയാണ് ഇവ വലിച്ചെടുക്കുന്നതെന്നിരിക്കെ, എന്തുകൊണ്ട് ഇവയുടെ പഴങ്ങളും എന്തുകൊണ്ട് ഇവയുടെ ഇലകളുടെയും പഴങ്ങളുടെയും കായുടെയും ഒക്കെ രുചികളും ഇവയുടെ ആന്തരികമായ ബാഹ്യമായ ഒക്കെയുള്ള ഭാഗങ്ങളുടെ മണങ്ങളും ഇവയുടെ സ്പർശങ്ങളും ഇവയിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ശബ്ദങ്ങളും വിഭിന്നമായിരിക്കുന്നു? രുചിഭേദമടക്കം. അത്ഭുതമാണ് സ്വാമിജിയുടെ ഈ ചോദ്യം ഉണർത്തുന്നത്. ഒരു ശാസ്ത്രകാരൻ തന്നോട് തന്നെയും ശാസ്ത്രത്തോടും ചോദിച്ച് വിനയാന്വിതനാകേണ്ട ഒരു ഘട്ടം അവൻ ജനിച്ചു വന്ന് അവനിലൂടെയോ അവൻ്റെ പരമ്പരയിലൂടെയോ വളർത്തിക്കൊണ്ടത് ശാസ്ത്രം മാത്രമാണ്. പ്രപഞ്ചം അവൻ വളർത്തിയതോ അവൻ ഉണ്ടാക്കിയതോ അല്ല. അതെ സ്വാമിജി. ദൈവജ്ഞനായാലും വിഷയജ്ഞനായാലും അവൻ ആസ്വദിക്കുന്നതും അവൻ കാണുന്നതും അവൻ കേൾക്കുന്നതും അവൻ അനുഭവിക്കുന്നതും അവൻ ഉപഭോഗം ചെയ്യുന്നതുമായ എണ്ണമറ്റ ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം അവൻ സൃഷ്ടിച്ച് അതിനുള്ളിൽ അവൻ പ്രവേശിച്ച് അതായിത്തീർന്ന് ആസ്വദിക്കുമ്പോൾ അതിനുള്ളിൽ നിൽക്കുന്ന അവൻ പരിമിതനാണ്. അതെ സ്വാമിജി. ആ പരിമിതി അവൻ്റെ പഠനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകാൻ വഴിയുണ്ട്. ഭൗതികമായ അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ്റെ വിഷയബോധം കൊണ്ട് അവൻ്റെ പൂർവപൂർവ വാസനാജാലങ്ങൾ കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കുന്നതിനെല്ലാം അവൻ ഉപയോഗിക്കുന്ന ഈ അളവുകോലുകൾക്കെല്ലാം മാനദണ്ഡങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ടായിരിക്കണം അയാളുടെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ കണ്ടെത്തലുകൾ തീർച്ചയായും ഉണ്ടാകും. മാത്രവുമല്ല, ഈ കണ്ടെത്തലിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ശാസ്ത്ര മാതൃകയെ ഉപദേശിച്ച് കഴിഞ്ഞ ശാസ്ത്രജ്ഞനോട് ശാസ്ത്രം ഉപദേശിച്ച് കിട്ടിയ അയാളുടെ ശിഷ്യൻ അല്ലെങ്കിൽ അയാളുടെ സ്റ്റുഡൻ്റ് അയാളുമായി വിയോജിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ രചിക്കുന്നത് ഇയാൾക്കനുഗുണമായി അതിൻ്റെ നൈരന്തര്യമാണ് നടക്കുന്നത്. അതെ സ്വാമിജി. അപ്പോൾ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയുടെ കാര്യത്തിൽ ശാസ്ത്രവും വിഷയവും വ്യക്തിയും എല്ലാം പ്രശസ്തിയേൽക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. അതെ സ്വാമിജി. അങ്ങനൊരു ശാസ്ത്ര സങ്കേതമാണ് പ്രാചീനർ ആദ്യം എടുത്തത്. ഏകവും അദ്വയവുമായുള്ളത് ബോധമാണ്. ബോധത്തിന് മറ്റൊരു പേരാണ് അവരിട്ടത്, ബ്രഹ്മം. ആ ബ്രഹ്മം പലതായിത്തീരുക എന്നാഗ്രഹിച്ചു. അത് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. അതിനെ ഉണ്ടാക്കിയിട്ട് അതിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ച് കഴിയുമ്പോൾ ആ ബോധം പരിമിതമായ വസ്തുവായി.
അങ്ങനെ പ്രവേശിക്കുന്ന സൃഷ്ടിയെ ആ ബോധത്തിൽ തന്നെയല്ല ഈ പ്രശസ്തിക്കായി ലീലാരൂപേണ കളിയായി ചേർത്ത് വെച്ച മായ എന്നാണ് അതിന് പേരിട്ടത്. മായ വന്നിട്ടാണ് ഇതിങ്ങനെ ആയത്. മായ കൊണ്ട് ഇങ്ങനെ പ്രവേശിച്ചിട്ട് മായാ കാരണമായ വിസ്മൃതി കൊണ്ട് വിഷയമായി തീർന്നു. ഇനി വിഷയങ്ങളിലൂടെ വിഷയലോലുപനായി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സൃഷ്ടിക്ക് കാരണമായ ബോധവും സൃഷ്ടിച്ച ജഗത്തും എന്ന് രണ്ട്. ആ സൃഷ്ടിച്ച ജഗത്തിനോട് സൃഷ്ടിച്ചവൻ എന്ന ബോധം മനുഷ്യാകാരേണ മൃഗാകാരേണ സസ്യാകാരേണ ദേവാകാരേണ ഒട്ടു വളരെയാ. അതെ, ഒരാളല്ല. അതെ സ്വാമിജി, എണ്ണമറ്റ ജീവജാലങ്ങളാണ് അവയും. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ അങ്ങും ഈ കാണായ ജഗത്തിലെ ഞാൻ ഒഴിച്ചുള്ള മനുഷ്യ സഞ്ചയങ്ങൾ മുഴുവനും മറ്റ് ജീവസഞ്ചയങ്ങൾ മുഴുവനും മൃഗങ്ങൾ പക്ഷികൾ അങ്ങനെ വരുന്ന എല്ലാ ജീവസഞ്ചയങ്ങളും ചേർന്ന ഞാനും എൻ്റെ പരിസ്ഥിതിയും എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാവുക. അതെ സ്വാമിജി, ഇങ്ങനെ ഓരോ ജീവിയെ സംബന്ധിച്ചും ഞാനും എൻ്റെ പരിസ്ഥിതിയും ഉണ്ട് സ്വാമിജി. അതിൽ പ്രാചീനമായ ഒരു തലത്തിൽ പ്രകൃതിയാ പോരുന്നത് അറിവില്ലാത്തവ എന്ന് നാം വിളിക്കുന്ന ജന്തുക്കളും സസ്യങ്ങളുമൊന്നും ഈ പാരിസ്ഥിതികങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയാണ് ജീവിക്കുന്നത്. അതെ സ്വാമിജി, മനുഷ്യൻ മാത്രമാണ് പാരിസ്ഥിതികമായ പ്രശ്നമുണ്ടാക്കി ജീവിക്കുന്നു. നല്ലൊരളവ് വരെ. അതെ സ്വാമിജി, ജീവജാലങ്ങളുടെ ആവിർഭാവത്തിന് എത്ര കൊല്ലം പഴക്കവും പറയട്ടെ, പ്രപഞ്ചമുണ്ടായപ്പം മുതൽ ജീവികളുണ്ടെന്നും ഇടയ്ക്ക് വെച്ചുണ്ടായെന്നും അവ ക്രമമായി വികസിച്ചാണ് മനുഷ്യൻ വരെ എത്തിയതെന്നും ഒക്കെയുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഉണ്ട് സ്വാമിജി. ഓരോ പഠനത്തെയും സാധൂകരിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതെ, രണ്ടിടത്തും ഇതിനെല്ലാം വ്യാഖ്യാനമുണ്ട്. ഉണ്ട് സ്വാമിജി, വ്യാഖ്യാനത്തിന് കുറവില്ല. അതെ, ഇന്ന് നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹമാണ് നമ്മുടെ ജനിതകം പരിണമിച്ച് നാളെ വരുന്ന തലമുറ അനുഭവിക്കുന്നതെന്ന് വരെയുള്ള സിദ്ധാന്തങ്ങൾ. അതൊരു മനസ്സിൻ്റെ വികാസവും പരിണാമവുമാണ് തദ്വാര ബുദ്ധിയുടെ, അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ വികാസമല്ല. കണ്ടുപിടുത്തങ്ങളുടെയും വികാസമല്ല. ജാഗ്രത്തിൽ കാണുന്ന അനുഭവങ്ങൾ, ജാഗ്രത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ, ജാഗ്രത്തിൽ സ്പർശിക്കുന്ന സ്പർശനങ്ങൾ, അവയിലൊക്കെ പോരായ്മ തോന്നുമ്പോൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളിൽ ജാഗ്രത്തിൽ ഒരുവന് പോരായ്മ തോന്നുമ്പോൾ ജാഗ്രത്തിൽ അവനുപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പോരായ്മ തോന്നുമ്പോൾ അവയെ മാറ്റിമറിക്കുന്ന സങ്കല്പം സ്വപ്നമായിത്തീരുകയും സ്വപ്നം സുഷുപ്തിയിൽ ചെന്ന് ലയിക്കുകയും സുഷുപ്തി സമഷ്ടിപൂർവകമായ ഒരു തലത്തിലേക്ക് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ ജനിതകം പരിണമിച്ചു വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ പരിസ്ഥിതികമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിനെ എടുത്തുപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് വരെ തത്വചിന്തയിൽ ഇടയുണ്ട്. മാങ്ങ മുകളിൽ കിടക്കുന്നത് പറിക്കാൻ എത്താതെ വന്ന കുരങ്ങ് എത്തി വലിഞ്ഞു നിവർന്നു. അങ്ങനെ നിവർന്നു നിവർന്നു നടു നിവർന്നു എന്നൊരു ഒരു കഥയുണ്ടല്ലോ സ്വാമിജി. ഒരു തമാശ പറയുന്ന ശാസ്ത്രമാണ്, പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ് റൂമിൽ.
അല്ല വേറെ വഴിയൊന്നുമില്ലല്ലോ ഇത് പറഞ്ഞു കൊടുക്കാൻ സ്വാമിജി. ഏതോ കാലത്ത് അല്ല അങ്ങനെ പറഞ്ഞു. അതിൽ ചില കുട്ടികൾ ചോദിക്കും, എന്തിനാ സാറേ ഈ കുരങ്ങ് ഏന്തി വലിയ ചാടാനറിയാവുന്ന കുരങ്ങിന് നടുവ് നിവർത്ത് വലിയേണ്ട ആവശ്യമുണ്ടോ? ചാടി പിടിച്ചുകൂടെ? അതിനെ മനുഷ്യനെ പോലെ നിവർന്ന് പിടിക്കേണ്ടി വരുന്നത് അത്രയും ചാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടല്ലേ? അതെ സ്വാമിജി. ഇപ്പോൾ വേറൊന്ന് തോന്നുന്നത്, സ്വാമിജി നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ വ്യൂ ആണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ അങ്ങനെ പറയുന്നു എന്നുള്ളതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് കുരങ്ങനെ വീക്ഷിക്കുമ്പോൾ അതനുസരിച്ച് റിസൾട്ട് കിട്ടുന്നു. അതെ, അങ്ങനെയാണ് അത് പറയുന്നത്. അതെ സ്വാമിജി. അതെ, ഇരുന്ന് നരങ്ങിയപ്പോൾ ഈ വാല് കുറുകി കുറുകി ഇല്ലാതായി. അതെ സ്വാമിജി. അപ്പോഴും ചോദ്യം, ഇത്രയും കാലം കൊണ്ട് ഈ കുറുകി കഴിഞ്ഞാൽ ഇത് അടുത്ത കുരങ്ങിൽ എങ്ങനെയാ കുറുകുന്നത്? ഈ കുറുകിയ ഒരുത്തനല്ലേ കുറുകാൻ പറ്റുള്ളൂ. അപ്പൊ കുറുകിയവന്റെ ബീജത്തില് ഇത് കുറുകൽ നടക്കണമെങ്കിൽ മസ്തിഷ്കത്തിൽ ഒരു വ്യാപാരം നടക്കണം. അതെ സ്വാമിജി. അതെ, ഈ വാലൊരു ശല്യമാണെന്നും അടുത്ത ജനനത്തിൽ എന്റെ കുട്ടിയായി ജനിക്കുന്നതിന് വാലില്ലാതെ ജനിക്കണമെന്നും എന്നൊരു ആഗ്രഹം കുരങ്ങിലുണ്ടാവണം. അതെ സ്വാമിജി. അതെ, അങ്ങനെയാണെങ്കിൽ കുരങ്ങിന്റെ ആഗ്രഹമാണ് മനുഷ്യൻ എന്ന് പറയാം. മനുഷ്യന്റെ ആഗ്രഹമാണ് അവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തെക്കാൾ കൂടിയ ജീവനം. അതെ സ്വാമിജി. അപ്പൊ പരിണാമത്തിലൊരു ആഗ്രഹമാണ് ഈ പരിണാമത്തിന് ഹേതുവായി വരുന്നത്. ഇന്നലെ വരെ പുരുഷൻ സ്ത്രീയെ ഭരിച്ചും പേഴ്സ് കൊണ്ടു നടന്നും ജീവിക്കുമ്പോൾ അന്നത്തെ സ്ത്രീകൾ അതിൽ ദുഃഖിതകളും തങ്ങൾക്ക് പേഴ്സ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അവർക്ക് ആഗ്രഹം കൊണ്ടത് സഫലീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പുരുഷന്റെ എണ്ണമറ്റ ബീജാണുക്കൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് അതിജീവനത്തിന് കഴിവുള്ളതിനെ സ്ത്രീ ബീജമാക്കാൻ പറ്റുന്ന വിധത്തിൽ തങ്ങളുടെ ക്രോമസോമുകളെ പുരുഷന്റെ കയ്യിൽ നിന്ന് വരുന്ന ക്രോമസോമുകളോട് യോജിപ്പിക്കുമ്പോൾ പുരുഷ സങ്കല്പങ്ങളോടുകൂടിയ സ്ത്രീ ശരീരത്തെയോ സ്ത്രീ സങ്കല്പത്തോടുകൂടിയ പുരുഷ ശരീരത്തെയോ സൃഷ്ടിക്കുവാൻ സ്ത്രീക്ക് കഴിയുന്നു എന്ന് എടുക്കേണ്ടി വരും. അതെ സ്വാമിജി. ഒരു ഒരു പാരിസ്ഥിതികമായൊരു മാറ്റം അതിൽ തന്നെ. അപ്പൊ ആന്തരികമാണ് പാരിസ്ഥിതികം. അതെ സ്വാമിജി, മനസ്സിലായി സ്വാമിജി. നിങ്ങളുടെ തലമുറ ഇന്ന് നിങ്ങൾ 40-50 വയസ്സുള്ളവർ പുരുഷന്മാർ പുരുഷ കേസരികൾ അങ്ങനെയാണ്. അതെ അതെ അതെ. അബലകൾ അല്ലെ, ദുർബലകൾ എന്നൊക്കെ പറയാവുന്ന സ്ത്രീകളെ കൊണ്ടു നടക്കുകയും പേഴ്സുമായി മുമ്പിൽ സഞ്ചരിക്കുകയും നിങ്ങൾ വണ്ടി ഓടിക്കുകയും ആനപ്പുറത്ത് കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ അസ്വസ്ഥയായ നിങ്ങളുടെ ഭാര്യ, അതെ സ്വാമിജി, നിങ്ങളുടെ ഈ ആധിപത്യം ശരിയല്ല എന്ന് വായിച്ചും കേട്ടും പഠിച്ചും ന്യൂറോണുകളിലെത്തിയ ഭാര്യയുടെ ന്യൂറോണുകളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു ക്രോമസോമിനെ സ്വീകരിക്കുന്ന വേളയിൽ അതിനോട് സഹസംയോജനം നടത്തുവാനുള്ള ക്രോമസോമില് സ്ത്രൈണവും പൗരുഷവുമായ അംശങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു വേളയില് ബാഹ്യമായ ശരീരം ആന്തരികമായ പ്രകൃതം എന്നിവയെ വരുന്ന തലമുറയിലേക്ക് പുതിയൊരു രൂപത്തിൽ സംക്രമിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിൽ മാനസികം ബൗദ്ധികം ന്യൂറോണുകളുടെ പ്രവർത്തന മണ്ഡലം ഇവയ്ക്കൊക്കെ പങ്കുണ്ടാവും. തീർച്ചയായും സ്വാമിജി. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടി വരുന്നത് ബാഹ്യമായ ഒരു തലത്തിൽ മാത്രം പോരാതെ വരും. ഇത്തരം ഒരവസ്ഥയിൽ ഈ ജനിക്കുന്ന ജീവജാലങ്ങൾ അതിൽ ബൗദ്ധിക ശേഷിയുള്ള മനുഷ്യൻ അവനുപയോഗിക്കുന്ന സങ്കീർണങ്ങളായ അവൻ്റെ ആഗ്രഹങ്ങൾ പ്രകൃതിയിൽ ഉണ്ടായിരുന്നവയൊക്കെ തന്നെയാണ്, നേരത്തെ ഉപയോഗിച്ച രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ സ്വാമിജി, ശരിയാണ്. എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ, അവ ശ്വസിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന്. ശ്വസിക്കുന്ന വായു അവൻ ശ്വസിച്ചിട്ട് അതിൽ നിന്ന് പ്രാണനെ അവൻ സ്വീകരിക്കുന്നു.
കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് വിടുന്നു. പകല് മുഴുവൻ, രാത്രി മുഴുവൻ മനുഷ്യനും പശുവും ആടും കോഴിയും എല്ലാം. അതെ സ്വാമിജി, ശങ്കയില്ല, ശങ്കയില്ല സ്വാമിജി. അവൻ വരവെത്തിക്കുന്നു, ധാരാളം കാർബൺ പുറത്തേക്ക് വരുന്നു. ശരിയാണ്, ശരിയാണ്. വീണ്ടും അങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ അതിനെ മുഴുവൻ ഈ സസ്യങ്ങൾ അവയുടെ അന്നമായി സ്വീകരിക്കുന്നു, അതിനെ വേർപെടുത്തുന്നു. വേർപെടുത്തി അന്നമെന്നത് ഈ കറുത്ത സാധനമാണ്. നേരത്തെ നമ്മളൊരിടത്ത് പറഞ്ഞു തന്ന സംശയമുണ്ട്, സൂര്യനിൽ കറുത്തിരിക്കുന്നത് അന്നമാണ്, അന്നമാണ്. സൂര്യനിൽ വെളുത്തിരിക്കുന്നത് ജലമാണ്. സൂര്യനിൽ ചമന്നിരിക്കുന്നത് അഗ്നിയാണ്. ചന്ദ്രനിൽ കറുത്തിരിക്കുന്നത് അന്നമാണ്. ചന്ദ്രനിൽ വെളുത്തിരിക്കുന്നത് ജലമാണ്. ചന്ദ്രനിൽ ചമന്നിരിക്കുന്നത് അഗ്നിയാണ്. അഗ്നിയിൽ കറുത്തെന്ത് കാണുന്നുവോ അത് അന്നമാണ്. അഗ്നിയിൽ വെളുത്തെന്ത് കാണുന്നുവോ അത് ജലമാണ്. അഗ്നിയിൽ ചമന്നെന്ത് കാണുന്നുവോ അത് അഗ്നിയാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു പഠിച്ചിരുന്നു സ്വാമിജി, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് കറുത്ത് ഈ പ്രകടമാകുന്ന കാർബൺ സൂക്ഷ്മമായ ഒരു അന്നമാണെന്നാണ് വേദകാലം മുതൽ പറഞ്ഞു വരുന്നത്. മനസ്സിലായി സ്വാമിജി. ഈ അന്നം സസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് കഴിക്കാവുന്ന വിധത്തിൽ, നമുക്ക് ശ്വസിക്കാവുന്ന വിധത്തിൽ അന്നവും പ്രാണനുമാക്കി തരുന്ന വിധമാണ് ഈ സൃഷ്ടിയുടെ പ്രത്യേകത. ശാസ്ത്രം ഉണ്ടായി കഴിഞ്ഞുണ്ടായതല്ല. അതെ സ്വാമിജി, തീർച്ചയായും അല്ല. ഇത് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചതാളം. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രപഞ്ചതാളത്തിന് ഒരു ലീലാവിശേഷമുണ്ട്. കളിയിലെ കാര്യം, അതെ, അഥവാ കാര്യത്തിലെ കളി. അതെ സ്വാമിജി. അതുകൊണ്ട് അതിനെ ലീല എന്ന് വിളിക്കാം. വിളിക്കാം സ്വാമിജി. ആ ലീലയിലാണ് ഈ പ്രപഞ്ചം അനുസ്യൂതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ സ്വാമിജി. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അപ്പുറം മരത്തെ വെട്ടി കരി ഉണ്ടാക്കുന്നു, സ്വർണം ഉരുക്കാൻ. മരത്തെ വെട്ടി കത്തിച്ച് കളയുന്നു ഒരാവശ്യവും ഇല്ലാതെ. അവ എങ്ങനെയാണോ ഈ അന്നജവും പ്രാണനുമായി പരിണമിക്കേണ്ടത് അതിൻ്റെ ആധാരം നശിപ്പിച്ച് കളയുന്നു ഒന്ന്. പരമാവധി ആളുകൾ ഏറ്റവും അത്യാവശ്യം സാഹചര്യങ്ങളിൽ പരമാവധി ലളിതമായി പരമാവധി പുറത്തുള്ള ജീവജാലങ്ങളെയും സസ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതിനു പകരം മായാവലയിതമായി പരമാവധി ആഡംബരത്തിൽ ജീവിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ്റെ ചുറ്റുമുള്ള ഈ സസ്യങ്ങളെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവയെ കത്തിച്ചുകൊണ്ട് അവയിൽ നിന്ന് ബാക്കി വരുന്നതായ സസ്യജാലങ്ങൾ സ്വീകരിച്ച് പരിണമിപ്പിച്ചെടുത്താലും തീരാത്ത വിധത്തിൽ അന്തരീക്ഷത്തിൽ അന്നം പൂർത്തീകരിക്കാതെ കിടക്കാൻ പാകത്തിന് കാർബൺ ഉണ്ടാക്കുന്നു.